കോൺഗ്രസ്സിൽ രാഷ്ട്രീയവും മതവും പാടില്ല ഇതാ വെള്ളിടിവാളായി യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലീസ് സൈന്യത്തെ പോലെ ഒരു സേനയാണ് അവർക്ക് മതമില്ല മതം കലർത്തിയാൽ അത്തരക്കാർ തന്റെ പോലീസ് സേനയിൽ ഉണ്ടാകില്ല എന്നും യോഗി ആദിത്യനാഥ് തുറന്നടിക്കുന്നു പോലീസുകാർ താടി വെക്കാൻ പാടില്ല താടി നീട്ടി വളർത്തിയ ബിൻ ലാദൻ സ്റ്റൈൽ പോലീസുകാരനെ പിരിച്ചുവിടുകയും ചെയ്തു സിഖുകാർക്ക് താടി ഒരു ആചാരമാണെന്ന വാദവുമായി ചിലർ രംഗത്ത് വന്നുവെങ്കിലും യോഗി പറഞ്ഞ ഉത്തരം ഇങ്ങനെ പോലീസിൽ മതമില്ല ഇത്ര ശക്തമായി പറയാൻ ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിക്കാകും മത ആഘോഷം നോക്കി ജീവനക്കാർക്ക് അവധി ദിവസം പോലും കൂടുതൽ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഇഷ്ടമുള്ള മതക്കാർക്ക് ലോക്ക്ഡൗണിൽ പോലും ഇളവ് കൊടുക്കുന്ന മുഖ്യന്റെ നാട്ടിൽ തന്നെ യോഗിയുടെ ഇടിവെട്ട് വാക്കുകൾ മുഴങ്ങട്ടെ അതെ പിണറായി വിജയൻ കേൾക്കണം പോലീസിൽ മതമില്ല താടി വളർത്തിയെന്ന കാരണം പറഞ്ഞ ഉത്തർപ്രദേശിൽ പോലീസ് സബ് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അനുവാദമില്ലാതെ താടി വെച്ചുവെന്ന് പറഞ്ഞാണ് ഇന്ദസർ അലിയെ സസ്പെൻഡ് ചെയ്തത് താടി വടിച്ചു വരണമെന്ന മൂന്ന് തവണ അലിയോട് പറഞ്ഞെന്നും അഥവാ താടി വളർത്തണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങണമെന്ന നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അധികൃതർ പറയുന്നു പോലീസ് മാനുവൽ അനുസരിച്ച് സിഖുകാർക്ക് മാത്രമേ താടി വെക്കാൻ അനുവാദമുള്ളൂവെന്നും മറ്റെല്ലാ പോലീസുകാരും വൃത്തിയായി ഷേവ് ചെയ്യേണ്ടതുണ്ടെന്നുമാണ് എസ് പി ബാഗ്പത് അഭിഷേക് സിംഗ് പറഞ്ഞത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് താടി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അനുമതിയും തേടേണ്ടതുണ്ട് ഇന്ദസർ അലിയോട് അനുവാദം ചോദിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനുസരിക്കാതെ താടി വളർത്തുകയായിരുന്നു എന്നാൽ താടി വെക്കാൻ അനുമതി തേടിയെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല എന്നാണ് അലി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അതേസമയം ഹത്ര സംഭവത്തിന്റെ മറവിൽ ഉത്തർപ്രദേശിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനായി ഗൂഢാലോചനകൾ നടത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉത്തർപ്രദേശ് പോലീസിൽ നിന്നും എസ് ടി എഫ് കേസ് അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്തു സംസ്ഥാന പോലീസ് മേധാവി ഹിതേഷ് ചന്ദ്ര അവാസ്തിയാണ് ഇക്കാര്യം അറിയിച്ചത് ഹത്രാസിന്റെ മറവിൽ വർഗീയ ലഹളയ്ക്കായി ഗൂഢാലോചന നടത്തിയ സംഭവം അന്വേഷിക്കുന്നതായി യോഗി സർക്കാരാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചത് സംഭവം മുതലെടുത്ത് സംസ്ഥാന വ്യാപകമായി കലാപം നടത്താനും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും ചില സംഘടനകൾ ശ്രമിച്ചതായി രഹസ്യവിവരം ലഭിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് നിലവിൽ കലാപം ആസൂത്രണം ചെയ്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 19 എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് കലാപത്തിനായുള്ള ധനസമാഹരണം സർക്കാരിനെതിരായ ഗൂഢാലോചന എന്നിവയാണ് സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിനു പുറമെ സാമൂഹിക മാധ്യമം വഴിയുണ്ടായ കലാപ ശ്രമങ്ങളും അന്വേഷിക്കും സംഭവത്തിന് പിന്നാലെ കലാപം ലക്ഷ്യമിട്ട് ചിലർ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അനുകൂലിച്ച് സംസാരിക്കുന്നതിനായി ചില മതസംഘടനകൾ ഹത്രാസ് പെൺകുട്ടിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനൂസ്